എന്താ സ്പെഷ്യൽ ഇന്ന്? നമ്മൾ ഭയങ്കര സിമ്പിളായിട്ടുള്ള പക്ഷെ നല്ല ടേസ്റ്റ് ആയിട്ടുള്ള ഒരു ചെമ്മീൻ പൊതിഞ്ഞതാണ് ഉണ്ടാക്കാൻ പോകുന്നത്. ചെമ്മീൻ പൊതിഞ്ഞത് ഒരു ആലപ്പി സ്പെഷ്യലാണ്. കണ്ടു കഴിഞ്ഞാൽ ഒരു കട്ട്ലറ്റ് പോലെയൊക്കെ ഉണ്ടാവും, പക്ഷെ അത്രയൊന്നും വലിയ പ്രൊസീജിയറൊന്നുമില്ല, സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റുന്നതാണ്. നമുക്ക് സ്റ്റാർട്ടറായിട്ടോ അല്ലെങ്കിൽ ചോറിൻ്റെ കൂടെ ഒരു സൈഡ് ഡിഷൊക്കെ ആയിട്ട് നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു സിമ്പിളായിട്ടുള്ളൊരു ഡിഷാണ്. ഇതെങ്ങനെ ഉണ്ടാക്കുന്നു? ഇതിന് വേണ്ടിയിട്ട് നമുക്ക് നമ്മളൊരു 10 എണ്ണമാണ് ഉണ്ടാക്കാൻ ഉദ്ദേശിക്കുന്നത്. അതിന് വേണ്ടിയിട്ട് നമ്മൾ ഒരു 15 ചെമ്മീൻ നന്നായിട്ട് ക്ലീൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ ഒരു 6 അല്ലി വെളുത്തുള്ളി, ഒരു ചെറിയ പീസ് ഇഞ്ചി, 6 പച്ചമുളക്, 6 ചെറിയ ഉള്ളി. ഇവിടെ ഇപ്പോൾ നമ്മൾ 10 എണ്ണം എടുത്തിട്ടുണ്ട്, കാരണം ഭയങ്കര ചെറുതായിപ്പോൾ അതുകൊണ്ട് 10 എണ്ണം എടുത്ത് 6 എണ്ണത്തിൻ്റെ ആവശ്യമുള്ളൂ. പിന്നെ ഒരു അരമുളക് തേങ്ങ, പിന്നെ ഇതൊന്ന് ഷാലോ ഫ്രൈ ചെയ്യാൻ ആവശ്യമായിട്ടുള്ള എണ്ണ, പിന്നെ ഉപ്പ്. അപ്പോൾ ഇത്രയും ഇൻഗ്രീഡിയൻസ് മതി. ഇനി നമുക്കത് എന്താ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ വലിയ കാര്യമായിട്ടൊന്നും ചെയ്യാനൊന്നുമില്ല. ഈ ഒരു മിക്സിയുടെ ജാറിലേക്ക് ഈ തേങ്ങയും വെളുത്തുള്ളി, ഇഞ്ചിയും പച്ചമുളകും ചെറിയ ഉള്ളി, പിന്നെ ആവശ്യത്തിന് ഉപ്പും കൂടി എടുത്തിട്ട് ഒന്ന് ചെറുതായിട്ടൊന്ന് ക്രഷ് ചെയ്തെടുക്കുക. ഒരുപാട് അരഞ്ഞ് പോകരുത്. എന്നിട്ട് അങ്ങനെ ക്രഷ് ചെയ്തെടുത്ത അരപ്പിലേക്ക് നമ്മൾ ക്ലീൻ ചെയ്ത് വെച്ചിരിക്കുന്ന ചെമ്മീനും കൂടി ഇട്ടിട്ട് ഒന്നും കൂടി ഒന്ന് ക്രഷ് ചെയ്യാം. ഒരുപാട് അരഞ്ഞ് പോകേണ്ട ആവശ്യമില്ല, നമുക്കൊന്ന് മിക്സ് ആയിട്ട് കിട്ടിയാൽ മതി. പിന്നെ ചെമ്മീൻ ഒന്ന് ചെറിയ പീസൊന്ന് ആയി കിട്ടിയാൽ മതി, ഒരുപാട് അരയേണ്ട ആവശ്യമില്ല. അപ്പോൾ നമുക്ക് അങ്ങനെ ഒന്ന് ക്രഷ് ചെയ്ത് എല്ലാം ഒന്ന് ക്രഷ് ചെയ്തെടുത്തിട്ട് വരാം. അപ്പോൾ നമ്മുടെ ചെമ്മീനും തേങ്ങ അടുപ്പൊക്കെ കൂടിയിട്ട് നന്നായിട്ടൊന്ന് മിക്സായി കിട്ടിയിട്ടുണ്ട്. നമുക്കിനി പിന്നെ ഒരു കട്ട്ലറ്റിൻ്റെ അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഏതെങ്കിലും ഒരു ഷേപ്പിലേക്ക് ഒന്ന് മാറ്റിയെടുക്കാം. നമ്മളിതൊരു കട്ട്ലറ്റിൻ്റെ പോലത്തെ റൗണ്ട് ഷേപ്പ് ആക്കി എടുത്തിട്ടുണ്ട്. നമുക്കിനി ഇതൊന്ന് ഷാലോ ഫ്രൈ ചെയ്തെടുക്കാം. എണ്ണ ഏകദേശം നന്നായി ചൂടായി വന്നിട്ടുണ്ട്. നമുക്കിനിത് ഓരോന്നായിട്ട് ഇതിൽ ഇട്ട് കൊടുക്കാം. അപ്പോൾ നമ്മുടെ ചെമ്മീൻ പൊതിഞ്ഞത് നന്നായി മുരിഞ്ഞു വന്നിട്ടുണ്ട്. നമുക്കിനി ഇതൊരു സെർവിങ് പ്ലേറ്റിലേക്ക് മാറ്റാം. സിമ്പിൾ ആൻഡ് ടേസ്റ്റി ആയിട്ടുള്ള ചെമ്മീൻ പൊതിഞ്ഞത് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല സ്മെല്ലൊക്കെ വരുന്നുണ്ട്, കാണുമ്പോൾ തന്നെ കഴിക്കാൻ തോന്നുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. എന്തായാലും ഇഷ്ടപ്പെടും. ചാനലിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു.